ഇതിലും പാട്ടാണ് ആ നോക്കി 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 നിന്ന് ടീം അക്കൗണ്ട് തന്നെ ഞങ്ങള് അങ്ങനെയൊന്നും തോറ്റു പോയില്ല. രണ്ടെണ്ണം ശരിയായി ശരിക്കും നീ എന്ത് ദേഹം പറഞ്ഞാലും ഞങ്ങൾ അല്ലെ 12-ാം ക്ലാസ്സിലെ പ്രണയം ഞാൻ പോയി പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ചേട്ടനെ ഞാൻ അങ്ങനെ അല്ല ചേട്ടോ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഓടിക്കളഞ്ഞു. 2-ാമത്തെ ദിവസം ഞാൻ പോയി പാമൊക്കെ കൊണ്ടുവന്നിട്ട് എന്നെ കാണുമ്പോ കണ്ണിന്റെ അടിയിലൊക്കെ തുടങ്ങിട്ട് വന്ന് നിക്കുമ്പോ പെട്ടെന്ന് ഒരു ഛർദ്ദി. കിട്ടിയില്ലേ? ഓ എനിക്ക് ഒരിടയ്ക്ക് എന്നെ എടുത്തോണ്ട് പോണേ. ഈശ്വര ഭഗവാനെ ഇവർക്ക് നല്ലത്. മംഗളദീപമാ തൃക്കാർത്തികയുണരുകയാ മഴവിൽ മനോരമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ സൂപ്പർ ഫണ്ട് കുടുംബത്തിൻ്റെയും ദീപാവലി ആശംസകൾ അറിയിച്ചുകൊണ്ട് വെൽക്കം ടു സൂപ്പർ ഫണ്ട് കുടുംബം കോപ്പവേർഡ് ബൈ ഇംപാക്ട്സ് ദേവ് സ്നാക്സ് ഈസ്റ്റി മെഡിമിക്സ് ടോട്ടൽ കെയർ ഷാംപൂ ആൻഡ് എംഫമാരി.com. നമ്മൾ ഈ ദിവസം ശരിക്കും രണ്ട് ആഘോഷങ്ങളുണ്ട്. നിങ്ങൾ വന്നതിൻ്റെ ആഘോഷം കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങി. ഈ ദിവസം നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നുണ്ട് സൂപ്പർ ഫണ്ട് കുടുംബം. അതേപോലെ സൂപ്പർ ഫണ്ട് കുടുംബം, നമ്മൾ സൂപ്പർ കുടുംബം തുടങ്ങിയിട്ട് ഇന്ന് 50-ാമത്തെ എപ്പിസോഡ് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പം ഈ 50 ദിവസം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളുടെ ഷോ കണ്ട, അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് സൂപ്പർ ഫണ്ട് കുടുംബത്തിൻ്റെ നെടുംതൂണുകളായ ഞങ്ങളുടെ ക്യാപ്റ്റൻസിനെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ഒരു കാര്യം, നിങ്ങൾ 3 പേരും നിങ്ങൾ ഓരോരുത്തരായിട്ട് വെൽക്കം ചെയ്യുന്നു. ഞാൻ എല്ലാ ആഴ്ചയും ചെയ്യുന്നതല്ലേ, നിങ്ങൾക്ക് ഒരു ചാൻസ്. അതിന് മുമ്പ് ഈ പാവങ്ങളൊന്ന് വെറുതെ വിട്ടാലോ, ഒന്ന് കഴിഞ്ഞ നേരെ വെച്ചോ. അതെ, ഒന്ന് റിലാക്സ് ചെയ്തോ. ആ റിലാക്സ് ചെയ്തോ. കാർത്തി, ഞാൻ കാർത്തി, ഷാനിക്ക്, പിന്നെ നമ്മുടെ മീനാക്ഷി, റിമൂനെ, അതേപോലെ തന്നെ ഡെയിൻ, വിധുവണ്ണ്, റെഡി. ഹേയ് ഹേയ് ഹേയ്, പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകരും, ഇത് കാണുന്ന എല്ലാ സർവചരാചരങ്ങൾക്കും, ഞാൻ നമ്മുടെ ഈ ഫ്ലോറിന്റെ, അതായത് സൂപ്പർ ഫണ്ട് കുടുംബത്തിന്റെ നിലവിളക്ക്, നമ്മുടെ ഇവിടുത്തെ ഉദയ സൂര്യൻ, നമ്മുടെ എല്ലാ ചങ്കും ചങ്കടിപ്പും ഹൃദയവും കരളുമായ നമ്മുടെ സ്വന്തം ഷാനിക്കെ വെൽക്കം ചെയ്തു കൊള്ളുന്നു. ഓക്കെ, അടിപൊളി. ഇനി റിമൂനെ, ഇതിന്റെ ഒരു മീറ്റർ പിടിച്ചോട്ടോ. സൂപ്പർ ഫണ്ട് കുടുംബത്തിന്റെ 50-ാമത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ ആഘോഷിക്കുമ്പോ ഈ വ്യക്തിയെ നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റില്ല. തന്മയത്വത്തോടു കൂടി പരിപാടി അവതരിപ്പിച്ച, എല്ലാ പരിപാടിയും അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിക്കുന്ന ഒരു ഒരു മിടുമിടുക്കിയെ, കേരളത്തിന്റെ കലാകാരിയെ, ആ ചിരി കുടുക്കെ, ആ തമാശ നിറഞ്ഞു തുളുമ്പുന്ന, ചളി വാരി എറിയുന്ന നമ്മുടെ ആ സ്വന്തം റിമൂനെ നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോവാണ്. സ്വാഗതം റിമി ടോമി. വിധു അണ്ണനെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. സൂപ്പർ ഫണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ?
വിധുവണ്ണൻ. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു പേരില്ല. അപ്പൊ വിധുവണ്ണൻ പാട്ടിലും മിടുക്കനാണ്, സൗന്ദര്യത്തിൽ മിടുക്കനാണ്, തമാശയിൽ മിടുക്കനാണ്, അങ്ങനെ ഒരുപാട് മിടുക്കുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ മിടുക്കുകൾ നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിധു പ്രതാപ്. നിങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഈ പൂത്തിരിയൊക്കെ കത്തി പിടിച്ചോണ്ട് വരുന്ന നല്ല ഭംഗിയുണ്ട്. നിങ്ങളെ മൂന്നുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. പോരാത്ത നിന്ന് പതിവില്ലാതെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കിട്ടി. അപ്പം സൂപ്പർ ഫണ്ട് കുടുംബത്തിന്റെ മൂന്ന് ക്യാപ്റ്റൻസിനും 50-ാമത്തെ എപ്പിസോഡിലേക്ക്, ദീപാവലി ദിവസത്തിലേക്ക് ഹൃദയം സ്വാഗതം. ആ താലത്തിലേക്ക് വെച്ച് നമ്മൾ 50-ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോ എല്ലാവരോടുമായിട്ട് ഞാൻ അനൗൺസ്മെന്റ് നടത്താൻ പോവാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ ദിവസം ഈ ഞായറാഴ്ച സൂപ്പർ ഫൺ കുടുംബത്തിന്റെ 50-ാമത്തെ എപ്പിസോഡ്. ദീപാവലി ആയിട്ട് 50-ാമത്തെ എപ്പിസോഡിന്റെ നിറവിൽ നിൽക്കുന്ന സൂപ്പർ ഫണ്ട് കുടുംബത്തിലേക്ക് നമ്മളുടെ ഫാമിലിയെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ഷാനിക്കയുടെ ഫാമിലി, കാർത്തിക് സൂര്യയുടെ ഫ്രണ്ട്സ്. 50-ാമത്തെ എപ്പിസോഡിലെ ഏറ്റവും ടോപ്പ് സ്കോർ 20 points ആയിട്ട്. തൊട്ടുപുറകിലെ റിമുവിന്റെ മീനാക്ഷിയുടെ ഫാമിലി 10 points ആയിട്ട്. 50-ാമത്തെ എപ്പിസോഡിൽ പോയിന്റ് ഒന്നും ഇല്ലെങ്കിലും വിധുവണ്ണന്റെ ഷെയ്ന്റെ ഫാമിലി ശനിയാഴ്ച ദിവസം ഒരു പോയിന്റും ഇല്ലാതെ സങ്കടത്തോടെ പോയിട്ട് തിരിച്ചു വന്ന് ജയിച്ച ചരിത്രമുള്ളവളാണ് റിമി. അതെ, ഞാനും അതാ ചിന്തിച്ച്. വിധുവണ്ണന്റെ കേസ് വരുമ്പോഴേ ആ ചരിത്രം എത്രമാത്രം കൂടുതലറിയത്തില്ല. ഇല്ല, കുഴപ്പമില്ല, അടുത്ത നമ്മൾ കയറും. പിന്നല്ല, അപ്പൊ അങ്ങനെ എനർജി ഓട്ടിരിക്കുന്ന നമ്മള് ഈ ആഴ്ചയിലെ 2-ാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, ആ റൗണ്ടിന്റെ പേരാണ് ചാമ്പ്യൻഷിപ്പ്. ചാമ്പിക്കോ റൗണ്ട് എന്ന് പറയുന്നത് ബസർ റൗണ്ടാണ്. ഓക്കെ, ഏറ്റവും വേഗതയുള്ള കൈകൾ ബസറിന്റെ അടുത്ത് വെച്ച് ക്ലൂ കാണുമ്പോൾ എത്രയും വേഗം ആ പാട്ട് മനസ്സിലാക്കി ബസർ അമർത്തുക, പറയുക, പോയിന്റ് വാങ്ങിക്കുക. അപ്പൊ ചാമ്പിക്കോ റൗണ്ട് എന്ന് പറയുന്നത് പാട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പാട്ട് പല ക്ലൂക്കളായിട്ട് ഈ LED വാളിൽ വരും. ആദ്യത്തെ ചോദ്യത്തിന്റെ ക്ലൂക്കൾ LED വോളിൽ ഒന്നിനു പിറകെ ഒന്നായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലൂ കാണുമ്പോൾ ചിലപ്പോ പാട്ട് മനസ്സിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ചാടിക്കേറി ഉത്തരം പറയാം. വേണ്ട, ഇടയ്ക്ക് കയറാം, ഞാൻ പറയട്ടെ. ഇവിടെ ഞാൻ എന്നാ പിന്നെ ഇങ്ങോട്ടൊന്നും ചെയ്യ്, നീ ചെയ്തതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചാടിക്കേറി ഉത്തരം പറയാം. ആ ഉത്തരം ശരിയാകാം തെറ്റാകാം. ശരിയാണെങ്കിൽ അടിപൊളിയാണ്, 10 points ഞാൻ അപ്പൊ തന്നെ തരും. ഇനി അഥവാ ചാടിക്കേറി പറഞ്ഞിട്ട് ഉത്തരം തെറ്റാണെങ്കിൽ ഈ തവണ 5 marks ഞാൻ എടുക്കും. 5 marks മൈനസ് ഉള്ള റൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ശരി ഉത്തരം പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് തെറ്റുത്തരം പറയാതിരിക്കുന്നത്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഫ്രീ ഹിറ്റ് ആണ് മോനെ. അതുകൊണ്ട് ആദ്യത്തേത് നമുക്ക് റിസ്ക് എടുക്കാം. അതാ ബസർ അമർത്തിയാൽ 5 seconds ആവും ഉത്തരം പറയണം, ഇല്ലെങ്കിൽ 5 marks ഞങ്ങൾ പിന്നെ എടുക്കും. ചാമ്പിക്കുക റൗണ്ടിലെ 1-ാമത്തെ ചോദ്യത്തിന്റെ 1-ാമത്തെ ക്ലൂ ഇപ്പോ LED വോളിൽ വരും. എല്ലാരും LED വോളിലേക്ക് നോക്കിക്കോ. ചാമ്പിക്കോ റൗണ്ടിലെ 1-ാമത്തെ ചോദ്യത്തിന്റെ 1-ാമത്തെ ക്ലൂ. ആ അത് വെച്ച് തോന്നുന്നത് മാത്രം തൃശൂൽ, നിന്റെ അത് വെച്ച് തോന്നുന്നത് തൃശൂലത്തിന്റെ ഒരു മോനെ ഒടിഞ്ഞു പോയി, ബാക്കി രണ്ടെണ്ണം നമ്മൾ വെച്ച് തോന്നുന്നത് പാട്ടുകൾ ഡിസ്കസ് ചെയ്യുക. 2-ാമത്തെ ക്ലൂ ഇപ്പൊ വരും, അമർത്തണം.
ഇത് വളരെ നല്ലൊരു പാട്ടാണ്, നല്ല കൈയടി. പക്ഷെ ഈ പാട്ട് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, നോക്കാലോ, നമുക്ക് ചുമ്മാ ആഘോഷിക്കാലോ. ശരറാന്തൽ, ഇനി തിരി താഴണം. തിരി താഴണം, തിരി താഴുവോ നോക്കാം. അടുത്ത് അടുത്ത് തിരിയാണോ നോക്കാം. ഓക്കെ, തിരി അടുത്തുക്കളൂ, അടുത്തുക്കളൂ. മുകിലിൻ, 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 കുടില്, കുടില്. ഉത്തരം ശരിയാണ്. അച്ഛാ, ഓക്കെ, അച്ഛൻ നേടിക്കൊടുത്ത 10 പോയിന്റ്. ചാമ്പ്യൻ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി റിമുവിന്റെ ടീമിന് ഇപ്പോ ടോട്ടൽ 20 പോയിന്റ്. ഓക്കെ, അപ്പൊ ദീപാവലി ആയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എല്ലാവരും ചേർന്ന് ഒരു ഒരു ചെറിയ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ശരറാന്തൽ തിരി താഴും മുകിലിൻ കുടിൽ, മൂവന്തി പെണ്ണുറങ്ങാൻ ഇടന്നു. ശരറാന്തൽ തിരി താഴും മുകിലിൻ കുടിൽ, മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മകരമാസ കുളിരിൻ അവളുടെ വിരിഞ്ഞ മാറിനുള്ളിൽ, മയങ്ങുവാനൊരു മോഹം മാത്രം ഉദിച്ചുണർന്നു. വരുകില്ലേ നീ? നമ്മള് ചാമ്പ്യൻ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്രാവശ്യം ക്ലൂ വരുന്നത് LED വോളിലല്ല. എല്ലാ ക്ലൂവും നിങ്ങൾക്ക് ഞാനാണ് തരുന്നത്. അപ്പൊ എന്നെ ശ്രദ്ധിച്ചോ. ഇതാണ് ഒന്നാമത്തെ ക്ലൂ. ഇത് ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് പിക്ചറാണ്. ഈ കയ്യിലുള്ളിലെ സാധനമാണെന്ന് തോന്നും, ഈ കൈക്കുള്ളിരിക്കുന്ന അവസ്ഥയാണെന്ന് തോന്നും. ബസർ വെച്ചോളുക, അങ്ങനെ പലതും അത് വെച്ച് ഉള്ള പാട്ടുകൾ എടുക്കാൻ പോണു. അടുത്ത ക്ലൂ. ഉത്തരം ചെരുന്നത് പ്രോപ്പർ ലിറിക്സ് അല്ല, മഞ്ചാടി മണി കൊണ്ട് മാണിക്യം വരെ പറഞ്ഞാൽ മതി. ഉത്തരം ശരിയാണ്. നാപ്പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ തുടങ്ങിയ യാത്ര ഇന്ന് 50-ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തേക്ക് ഇതാ ആദ്യത്തെ മാർക്ക് വീഴാൻ പോകുന്നു. ചാമ്പ്യൻ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി വിധുവണ്ണന്റെ ഡെയിന്റെ ഫാമിലിക്ക് 10 പോയിന്റ്. ചാമ്പ്യൻ റൗണ്ടിലെ മൂന്നാമത്തതും അവസാനത്തതുമായ ചോദ്യത്തിലേക്കാണ്. നിങ്ങൾക്ക് രണ്ട് ടീമിനും ബാക്കിയുള്ള രണ്ട് ടീമിനും മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവസരമാണ്. 30 പോയിന്റിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇവർ ഒപ്പമെത്താം. ഡെയിൻ അടിപൊളിയായിട്ട് ലാസ്റ്റ് ചോദ്യം പറഞ്ഞു. നേരത്തെ വന്ന പോലെ LED വോളിൽ ഒന്നിന് പിറകെ ഒന്നായിട്ടല്ല വരുന്നത്. നിങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന അലമ്പ് പോലെ കൂട്ടമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, LED വോളിൽ മൂന്നാമത്തെ പാട്ടിന്റെ ക്ലൂ എല്ലാം ഒരുമിച്ച്. ആദ്യം ബസർ ഞെക്കുന്ന ആൾക്ക് അവസരം. ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ്, തെറ്റാണെങ്കിൽ -5. റെഡി? ലാസ്റ്റ് ചോദ്യത്തിന്റെ എല്ലാ ക്ലൂവും ഒരുമിച്ച് LED വോളിൽ. ഇതൊരു കിടിലൻ പാട്ടാണ്. ഉത്തരം ശരിയാണ്.
ചാമ്പിക്കറോണ്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി. ഈ 50-ാമത്തെ എപ്പിസോഡിൽ 2-ാമത്തെ റൗണ്ടിൽ 10 മാർക്കിന്റെ ലീഡുമായിട്ട് ഇതാ റിമു പോകാൻ പോകുന്നു. ടോട്ടൽ 30 പോയിന്റ്. 30 പോയിന്റ് ലീഡുമായിട്ട്, അല്ല 10 പോയിന്റ് ലീഡുമായിട്ട് റിമു മുന്നിൽ നിൽക്കുന്നു. അയ്യോ, നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. കണ്ടത് സന്തോഷം കേട്ടോ. എൻ്റെ ഒരു 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 മാഷുണ്ട്, എൻ്റെ ആശാൻ. ആശാൻ ഈ പാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ്. അതായത് ഇപ്പം ഷാനിക്ക് ഒരു പാട്ട് ചെയ്തു വെച്ചു, ഷാനിക്ക് ഒരു ഒരു തലത്തിൽ ചെയ്യുന്ന സാധനമാണ്. പക്ഷേ എൻ്റെ ആശാൻ അങ്ങനെയല്ല, വേറെ പ്രതലമാണ്. ഇയാളെ മാറ്റി പിടിച്ചോളെ, ഭയങ്കര പാട്ടാണ്, ഭയങ്കര പരിപാടിയാണ് പുള്ളി. അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കാണാനും പരിചയപ്പെടാനും എന്റെ ആശാൻ വന്നിട്ടുണ്ട്. ആശാനെ ഞാൻ പോര് പോര്. ബിതിരയിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരി നിന്നു, വരി കിട്ടാതെ രവിമാമൻ അരി വാങ്ങിച്ചു തിരികെ പോയി. ബിതിരയിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരി നിന്നു, വരി കിട്ടാതെ രവിമാമൻ തിരി വാങ്ങിച്ചു തിരികെ പോയി. തിരി വാങ്ങിച്ചു തിരികെ പോയി, തിരി വാങ്ങിച്ചു തിരികെ. വന്ന് കയറി കയ്യിൽ പോകാനുള്ളത്, കയ്യിൽ പോകുന്നില്ല, ഇത് എന്റെ രാഗമാണിത്. അല്ല ആശാനെ, ഈ വൈറലാവുന്നുണ്ടല്ലോ. വൈറലാവും, വൈറലാവുന്ന എന്തുകൊണ്ട് സംബന്ധം പറഞ്ഞു കൊടുക്കും. പിന്നെ വൈറലാവെന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഈ പാട്ടുകളൊക്കെ വേറെ രീതി പാടി ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഒത്തിരി പാട്ടുകൾ വൈറലാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തന്നെ പാടിയ നമ്മുടെ ഒരു ഹിന്ദി പാട്ടുണ്ടായതല്ലോ, ഈ കച്ചാപദ, കച്ചാപദാവെന്ന് പറയുന്ന പാട്ട്. ഞാനത് പാടി മലയാളത്തിലേക്ക് വേർഷൻ ചെയ്ത് അത് ഹിറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പാടി കേൾപ്പിച്ചേരാം. പപ്പൻ ചേട്ടൻ നെഞ്ചു മുരച്ച് കേറി പറിച്ചതാണി മാങ്ങാം പച്ചാമാങ്ങാം. പപ്പൻ ചേട്ടൻ നെഞ്ചു മുരച്ച് കേറി പറിച്ചതാണി മാങ്ങാം പച്ചാമാങ്ങാ. പച്ചാമാങ്ങാ നല്ല പച്ചാമാങ്ങാം, അച്ചാറിയുടെ മീൻകറി വെക്കാം പച്ചാമാങ്ങാം. പച്ചാമാങ്ങാ നല്ല പച്ചാമാങ്ങാം, അച്ചാറിയുടെ മീൻകറി വെക്കാം പച്ചാമാങ്ങാ. വയറിന് പാട്ടാൻ പാടി വെക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പാട്ടിനെ കുറിച്ച് എനിക്ക് ഇത്ര വലിയ രീതിയില്ല കേട്ടോ. അതല്ല സംഗീത സംവിധായകനായിരിക്കും. ശരിയാണെന്നാണ് ഇന്നത്തെ പാട്ട് കുഴപ്പമൊന്നല്ല പറഞ്ഞത്. അത് വേറൊരു തലത്തിലൊന്നും പിടിക്കുവായിരുന്നെങ്കിൽ എന്നെ കണ്ട് ഹിറ്റാകുമായിരുന്നു. അത് ഏത് പാട്ടാ അങ്ങനെ തലത്തിൽ പിടിക്കാൻ വേണ്ടി? ഈ എന്നെ തല്ലണ്ട മാമ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അത് രണ്ടു വരി ഒന്ന് പാടാൻ പറഞ്ഞു. മാമനാണ് അമ്മാവൻ, അമ്മാവനാണ് മാമൻ. നമ്മൾ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. അത് അതോ ഓൾറെഡി വൈറലാണല്ലോ ആ പാട്ട്. അത് വൈറലാണ്, പക്ഷെ അത് എന്റെ ഒരു തലത്തിലോട്ട് വെച്ച് പാടുവായിരുന്നോണ്ടല്ലോ അത് വേറെ ലെവലായി പോകും. ഇതുപോലെ ഒരു രണ്ട് വരി എന്ന് പറയും. ഇത് ഇത് ഇങ്ങനല്ല, ഇതിങ്ങനെ പാടിയിരിക്കുന്നു സിനിമയ്ക്കകത്ത്. പക്ഷെ ഞാൻ പാടുന്ന രീതിയിലായിരുന്നു വൈറലാ. അതെങ്ങനെ? ഞാൻ വേണം പാടി കേൾപ്പിച്ചാലോ. കേപ്പേര് എന്നെ തല്ലണ്ട മാമ ഞാൻ നന്നാവൂല, എന്നെ തല്ലണ്ട മാമ ഞാൻ നന്നാവൂല. ജീവിതം മരണമാസ് മരണമാസ് ഞാനോ കൊലമാസ് കൊലമാസ്. എന്നെ തല്ലണ്ട മാമ മാമ ഞാൻ നന്നാവൂല, എന്നെ തല്ലണ്ട മാമ ഞാൻ നന്നാവൂല. പാട്ട് കേൾക്കുമ്പോഴത്തേക്കിനും സൈലന്റ് ആയിട്ട് ഇത് കേട്ടു പോകും. പക്ഷെ ഇത് ഇങ്ങനല്ലല്ലോ, ഇവിടെ ആൾക്കാർ ആസ്വദിച്ചു കണ്ടു. അതാണ് സംഭവം. ഇത്ര നന്നായിട്ട് പാടിയപ്പോഴേ ഈ പാട്ടൊക്കെ പാടി മറ്റേ മഴയൊക്കെ പേപ്പിക്കാൻ സാധ്യതയുള്ള ഒരാ പറഞ്ഞുകൊടുക്കുന്നുണ്ടോ? പരിപാടി കളിച്ചില്ലേ? അവിടെ മഴ പെയ്തി അല്ലത്, മഴ പെയ്തി അല്ലത്. പരിപാടി കഴിഞ്ഞപ്പോ കമ്മിറ്റിക്കാര് വന്ന് സ്റ്റേജ് കത്തിച്ചതാ, പിന്നെ ഫയർഫോഴ്സ് വന്നത് അണയ്ക്കാൻ വേണ്ടി വെള്ളം അടിച്ചതാന്ന്. അത് മഴയാന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അത് ഇതും പറഞ്ഞു എന്റെ താത്തി വെക്കല്ലേ. അല്ല ആശാന്ന്, ഞാൻ വേറെ കാര്യം നോക്കട്ടെ. എന്താ വേറെ കാര്യമുണ്ട്? അല്ല ഈ ഭയങ്കര സംഗതിയല്ലേ, സംഗതി ഭയങ്കര കഴിവ്. സംഗതിയൊക്കെ വരുന്നതെന്നാന്ന് വെച്ചാല്, നമ്മുടെ ആണുങ്ങളുടെ ഈ കണ്ടത്തിലൊരു മുഴയുണ്ടല്ലോ. എല്ലാ ആണുങ്ങൾക്കും തൊണ്ടയിലൊരു മുഴ ഉണ്ടല്ലോ. ആ ശരിയാ, എനിക്കുണ്ടല്ലോ. പക്ഷെ എനിക്കില്ലത്.
ആ ശരി ആശാനില്ലാതെ അതെന്താ? അത് മിനിഞ്ഞാത്ത പരിപാടിക്ക് കലിപ്പ് കയറി ഒരു കമ്മിറ്റിക്കാരൻ ഞെക്കി പൊട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോ ഒന്നും ഇല്ല. പിന്നെ അടുത്തൊരു പാട്ട്, അടുത്ത പാട്ട് ഞാൻ പറയാൻ വരുവായിരുന്നു. അത് മറ്റേ തന്നെ ഒരു മാണിക്യ മലരായ ആ പാട്ട് തന്നെ, അത് അത് കേൾക്കുമ്പോ നമ്മൾ സ്വല്പം കരഞ്ഞു പോകുന്ന ഒരു പാട്ടാണത്. പിന്നെ ഹിറ്റാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, തല വെത്തി കാണത്തില്ല. എന്റെ തലത്തിൽ വന്നില്ല, എന്റെ തലത്തിൽ വന്നെങ്കിൽ ആ പാട്ട് ഹിറ്റായിരുന്നു. മേളി ഹിറ്റാവും. അതിന്റെ ഒറിജിനൽ ഒന്ന് പാടട്ടെ. അതിന്റെ ഒറിജിനൽ ഇതുപോലെ മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജബി. ഇത് ആരേലും എന്തെങ്കിലും പറഞ്ഞ സൈലന്റ് അല്ലായിരുന്നു ആരുന്നല്ലോ. പക്ഷെ ഇത് എന്റെ തലത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. 1 2 3 4 മാണിക്യമലരായ ഹൂരി മഹദിയാം ഖദീജ ബീബി നമുക്ക് എന്ന പുണ്യ നാട്ടിൽ വിലസിടുന്ന നാരി വിലസിടുന്ന നാരി നബി നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചുന്നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ട നേരം കൽപ്പിനുള്ളി കൽപ്പിനുള്ളി കണ്ട നേരം കൽപ്പിനുള്ളി മോഹം മുദിച്ചു മാണിക്യമലരായ കൂറി മഹദിയ ഖദീജ ബീവി അമ്മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടുന്ന നാരി. വെറൈറ്റി തലത്തിലേക്ക് കൊണ്ടുപോകണേ. ഈ അന്യന്റെ പാട്ടറിയ അന്യന്റെ പാട്ട്? ഞാൻ അന്യന്റെ പാട്ട് കേൾക്കാറില്ല, എന്റെ ബന്ധുക്കാരുടെ പാട്ട് മാത്രം ഞാൻ കേൾക്കും. എടാ അതല്ലേ അന്യൻ എന്ന് പറയുന്ന സിനിമയില്ലേ ആ വിക്രത്തിന്റെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അണ്ടം കേക്കാത്തോണ്ട കാര്യം ആ പാട്ടുണ്ടല്ലോ, സത്യത്തിൽ അവർക്ക് തെറ്റ് പറ്റിയതാണ്. എനിക്ക് എന്റെ ലെവലിൽ എത്തിയില്ല ഞാൻ, എനിക്കൊരു ലെവൽ ഉണ്ടല്ലോ. അതിനകത്ത് ചെറിയ രീതിയിൽ ഒരു നാഗൃതാനിത്വം കൂടെ കേട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഞാൻ വേണം പാടി കേൾപ്പിച്ചോട്ടെ. അതാണ് പറഞ്ഞത്. അപ്പൊ ഒരു ഓളമായി വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ ഈ എന്റെ ആശാനം? ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അപതരന്റെ ഗാനം പാടും. അതെന്ന് പറഞ്ഞാൽ അറിയാലോ, പുള്ളി എവിടെ ചെന്നാലും ആ കണ്ടമ്പഴി ഓട്ടോ. പാടുന്ന സമയത്ത് ഇപ്പുറത്ത് പെൺപിള്ളയുടെ ഫോട്ടോ, ഇപ്പുറത്ത് രണ്ട് പിള്ളേരെ ഫോട്ടോ. ജീവിക്കണ്ടേ? അതെ ജീവിക്കണോ, അല്ല കമ്മിറ്റിക്കാർ തല്ലി കൊല്ലും. കുടുംബം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. അന്നവാടി പാട്ടാണ്? അല്ലല്ല അന്നവാടിയല്ല, ഇത് വേറെ ഒന്ന്. ഞാനിപ്പം എല്ലാ കമ്മിറ്റിക്കാരും കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആണോ? പിന്നെ ഇടികൾ വന്നെന്ന ഓടിടുമേ വന്നെന്നാൽ ഓടിടുമേ ഈ പറമ്പിലെ വേലികൾ ചാടി ഇടറാതെ കാലൊടിയാതെ ഇടികൾ വന്നെന്നാൽ ഓടിടുമേ കയ്യിലു കിട്ടിയ കരിങ്കല്ലുകൊണ്ട് നടുവൊടിഞ്ഞെറിക്കരുതാരും കയ്യിലു കിട്ടിയ കരിങ്കല്ലുകൊണ്ട് നടുവെടിഞ്ഞോടിക്കരുതാരും ഞങ്ങളെ കഴിയും ഞങ്ങളു ചെയ്യാം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളു ചെയ്യാം ഇന്നല്ലെങ്കിൽ നാളെ കിഴികൾ ഒന്നാൽ ഓടിടുമേ. ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഇങ്ങനെ വെച്ചൊരു പാട്ട് എഴുതി, അതാണ് ഹിറ്റ്. അത് ഏതത് കേൾക്കണോ? കേട്ടെ. മക്കളെ പെറ്റ തള്ളമാർ പറയുന്നു നിനക്കൊക്കെ പോയി ചത്തൂടേ, നിനക്കൊക്കെ പകരം ഒരു വാഴ വെച്ചെങ്കിൽ ആദിപ്പോ കൊലച്ചേനെ കാവഴുത്തേനെ. ഇത് പാടിയിട്ട് പുള്ളി എടപ്പള്ളി ടോളിന്റെ പുറത്തൂടെ ചാടി പോവാൻ. അതിന്റെ പുറത്തൂടെ ചാടുന്ന ഞാൻ
പാട്ടുപാടാൻ വേണ്ടത് സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി നളയണ്ട് തല്ലുമംഗളം അതുപോലത്തെ വേണോന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് എന്റെ തലത്തിൽ അത് ഇങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വെച്ചു മാറ്റി പിടിക്കുള്ളൂ. അപ്പൊ ഞാനത് എന്റെ രീതിയിൽ പാടി ഞാൻ വെച്ചിട്ടുണ്ട്. വേണം നിന്നൊന്ന് പാടി കേൾപ്പിച്ചു തരാം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് നാളെയാണ് താലിമംഗളോ ഞാനും വരന്റെ പെങ്ങളായി നിന്നു വേണം ഈ ചടങ്ങ് മോടിയാക്കുക. ഈ പാട്ട് പാടി കഴിഞ്ഞതും കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും എണ്ണത്തോണി കാത്തു കോണാൻ കൊടുത്ത് കടക്കു വച്ചു. കോവിഡ് വന്നിട്ട് പോയത് വരും പുള്ളി അറിഞ്ഞിട്ടില്ല. 7 മാസം കിടപ്പാ. ഇഷ്ടം പോലെ ആരാധകരാ. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കാം, ഇത് ഏതമ്പലത്തിലെ കമ്മിറ്റിക്കേത്രത്തിൽ ഇനി ഞാനത്തെ പരിപാടിക്ക് ഞാൻ ചെന്നത് അവിടെ ബുക്ക് ചെയ്യാൻ വന്നാണോ? ബുക്ക് ചെയ്യാൻ വന്ന വാഴയിലിട്ട് കത്തിക്കണം. എന്താണെന്നറിയോ, ഇവനെ പോലുള്ളവരാണ് പുതിയ പാട്ടുകാർക്ക് അപമാനം. അപ്പൊ അതുകൊണ്ട് ഇവനെ ഭൂമിയിൽ പാടുക. കൊണ്ടുപോടാ, ഇവനാരാന്നറിഞ്ഞു ഇവനൊക്കെ മുളയിലെ നുള്ളി കളണം. ഇല്ല ഇവനൊക്കെ വളർന്നാ ഭൂമിക്ക് പോരാ. ബ്രേക്കിന് പോയ സമയത്തെ ഇവിടുത്തെ പരിപാടികളാണ്. സ്വന്തം കുടുംബത്തിന് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒട്ടും ടെൻഷൻ ഇല്ലാത്ത 3 ക്യാപ്റ്റന്മാരെ നിങ്ങളോട് പറയും. ഇവിടെ എല്ലാം മത്സരമാണ്, ഞങ്ങൾ തമ്മിൽ മത്സര ബുദ്ധി ഒന്നും ഇല്ല. ഇത് നോക്ക്, എല്ലാം പറഞ്ഞിട്ട് ഒന്നും അറിയാത്തവരുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ക്യാപ്റ്റൻസിന്റെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഈ ആഴ്ചയിലെ സൂപ്പർ ഫ്രണ്ട് കുടുംബത്തിന്റെ 3-ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ പൊട്ടും അടിക്കൈ. കിട്ടിയാൽ ഊട്ടി 10 മാർക്ക്, ഇല്ലെങ്കിൽ പൊട്ടും തലയ്ക്ക് മുകളിൽ ക്യാപ്റ്റന്റെ പലതും പൊട്ടും. ഓക്കെ ഡെയിൻ, 2 ചാൻസാണുള്ളത്, രണ്ടും ശരിയാക്കണം. നിങ്ങൾ 2 ചാൻസിൽ 1 ശരിയാക്കിയാൽ ഫൈനൽസിൽ കയറും. നിങ്ങൾ 2 ശരിയാക്കുകയും വേണം, അവര് തെറ്റിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങൾ തിരിച്ചും പ്രാർത്ഥിച്ചോളൂ. ഓക്കെ റെഡി? അങ്ങനെയൊക്കെ അവര് പ്രാർത്ഥിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ പൊട്ടും റൗണ്ടില് ആദ്യം മത്സരിക്കാൻ വരുന്നത് ഫൈനൽസിന്റെ തൊട്ട് പടിവാതിൽക്കൽ നിൽക്കുന്ന റിമു ആണ്. ലെറ്റ്സ് വെൽക്കം. ജംഷരാജ് ആണ്. സിനിമയ്ക്ക് പകരം പാട്ടാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ അഭിനയിച്ച് കാണിച്ചു തരാൻ പോകുന്നത്. റിമുവിന്റെ അറിയാം, റിമു അക്കാര്യത്തിൽ ഇല്ല, ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പാട്ടുകൾ പിന്നെ നല്ല വശമുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. സ്ഥിതിക്ക് റെഡി? 3, 2, 1, go. കണ്ണ്, ആ കണ്ണ്. അല്ല, പൂ, പൂ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. കണ്ണ്, ആ കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കനവിന്റെ കരിമ്പ് തോട്ടം. അടിപൊളി.
ഫൈനൽസ് കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് വെറും 15 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് റിമോ ഫൈനൽസിലേക്ക് കയറുകയാണ്. ടോട്ടൽ 40 പോയിന്റ്. നമുക്ക് അതൊരു ഹാഫ് സെഞ്ചുറി ആക്കിയാലോ, ഒരു 50 മാർക്ക് കിട്ടിയാലോ. ഇനിയിപ്പോ ഫൈനൽസിൽ കയറിയില്ല. അല്ല, മീനാക്ഷി പറയുകയും ചെയ്തു. റെഡി, 3, 2, 1, ഗോ. കിളി, കിളി, പറവ, കുഞ്ഞിക്കിളി, കൊക്കല്ലടാ, പക്ഷി. കിളിയേ, കിളിയേ, പറവ, പക്ഷി, വേറെ പറ, വേറെ കുരുവി, 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 പറഞ്ഞു 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 മീനാക്ഷി പറഞ്ഞു. കുഞ്ഞി കുയിൽ, 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 കുയിലിനെ തേടി, കുയിലിനെ തേടി. ആ കുയില് നേരത്തെ കിട്ടിയായിരുന്നു, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേനെ. ഓക്കെ, ഉത്തരം ശരിയാണ്. കുയിലിനെ തേടി, കുയിലിനെ തേടി, കുതിച്ചു പായും മാര, പട്ടുക്കുപ്പായ കാര, പട്ടുക്കുപ്പായ കാര, നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. ഇത് ഇത് കിന്നാരമല്ല, ഇതുകൊണ്ട് പച്ച തെറിയതാണ്. അതെ അതെ. ഓക്കെ, കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ പൊട്ടും റൗണ്ടിലെ ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റ് കുയിലെന്ന് പറഞ്ഞതിന് ശേഷം വെറും 5 സെക്കൻഡിനോട് ഉത്തരം പറഞ്ഞു. പക്ഷെ ടോട്ടൽ 36 സെക്കൻഡിൽ നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞു. 50 പോയിന്റ്. ഫൈനലിലെത്താൻ വേണ്ടിയിട്ട് ഇനി 2 ഉത്തരങ്ങളും കറക്റ്റാക്കാൻ വിധുവണ്ണന്റെ വരവാണ്. ഡെയിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വിധുവണ്ണൻ ഇറങ്ങുന്നു. കമോൺ വിധുവണ്ണ. രണ്ട് ചോദ്യം, 2 ഉത്തരം കറക്റ്റാക്കി. നഷ്ടപ്പെടാനില്ലാത്തവന് എന്ത് ചോദ്യം, ഉത്തരം പോയി എടുക്ക് പാക്കര. ഓക്കെ, റെഡി. ഒരു മിനിറ്റ്. 3, 2, 1, ഗോ. മമ്മൂക്കട, മമ്മൂക്കയുടെ മകൻ, മകൻ ദുൽഖറിന്റെ പാട്ട്. ഓക്കെ, കിട്ടിയില്ലേ? കലക്കി ആ പാട്ട് പാടി തോന്ന. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നീലേ, പാതിയിൽ പാടാത്തൊര തേനൂറിടും മിശലായി ഞാൻ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നീലേ, പാതിയിൽ പാടാത്തൊര തേനൂറിടും മിശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ പൊട്ടും റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് 14 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ഡെയിൻ ഇപ്പോൾ ഷാനിക്കയുടെ മാർക്കിന്റെ ഒപ്പത്തിനൊപ്പം എത്തി. ടോട്ടൽ 20 പോയിന്റ്. അവിടെ നിർത്തിക്കോളണം. റെഡി, 3, 2, 1, ഗോ. കലവമണിയുടെ ആ കാട്ടിലെ മാൻ, ആലില കണ്ണ നിന്റെ ഞങ്ങള് അങ്ങനെയൊന്നും തോറ്റു പോയില്ല. തോൽക്കാണെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഫൈറ്റ് കൊടുത്തേ നമ്മൾ. രണ്ടെണ്ണ ശരിയായ സ്ഥിതിക്ക് നീ എന്ത് തേക പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. ഓക്കെ, ഇത് നമുക്ക് പാട്ട് പാടിയിട്ട് പോയിട്ടിലേക്ക് പോവാം. ആലില കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും, ഉയിരിൻ വേദിയിൽ
നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ആയിരം കനവുണരും. അടിപൊളി. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിന് 7 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞ് മിഥുവണ്ണന്റെ ടീമിന് ഡെയിന്റെ ഫാമിലിക്ക് ഇപ്പോ ടോട്ടൽ 30 പോയിന്റ്. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും റൗണ്ടില് ഇനി ഒരാളുടെ വരാനുള്ളൂ. ഷാനിക്കയാണ്. രണ്ട് ചോദ്യമുണ്ട്. മാനം നിങ്ങൾ കാക്കണം. മാനം കാക്കാൻ മാനം പോയ ഷാനിക്ക വരുന്നുണ്ട്. നമ്മുടെ ഇക്ക പറഞ്ഞാണ്ടല്ലോ ആ പൊട്ടിത്തെറിക്കണ സാധനം ഓൾറെഡി ഓണാക്കടി. ഓക്കെ ഷാനിക്ക ബാ, കൈയടി കൈയടി കൈയടി. ഈശ്വര ഭഗവാനെ ഇവർക്ക് നല്ലത് മാത്രം. വെറും 3 സെക്കൻഡിൽ ഉത്തരം പറയും. റെഡി? 3, 2, 1, go. ഒരു ആദ്യത്തെ വാക്ക്, ആദ്യത്തെ വാക്ക്. കണ്ട്, നോക്കി, 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 നോക്കി നിന്നു. സമ്മേളനത്തിന് പോലെ പാട്ട് പാടുന്നു. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടൻ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് 6 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞു ഷാനിക്കയുടെ ടീം. കാർത്തിക് സൂര്യയുടെ ടീമിന് ഇപ്പോൾ മിഥുവണ്ണന്റെ സെയിം പോയിന്റ്, 30 പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ഡെയിന്റെ വികാരം ദേ നമ്മുടെ ടീം ഇപ്പൊ പാടി കേൾപ്പിക്കാൻ പോവാണ്. എപ്പോഴായാലും പൂ വിരിഞ്ഞിട്ട് പോകുന്ന സുഹൃത്തുക്കളെ, പൂ വിരിക്കാനാണ് നമ്മളോടിരിക്കുന്നത്. കൊണ്ടുപോകണം. തീരെ ഇഷ്ടപ്പെടുന്നില്ലേ? അടുത്ത ചോദ്യം ശരിയാക്കിയാൽ നിനക്ക് പിന്നെ ഇവരെ കണ്ണടുത്താ കണ്ടുകൂടാതെ വരും. ഓക്കെ, ഷാനിക്കയുടെ ലാസ്റ്റ് ചാൻസ്, കാർത്തിക് സൂര്യ ആൻഡ് ഫ്രണ്ട്സ് ലാസ്റ്റ് ചാൻസ്. ഇത് ശരിയാക്കിയാൽ ഇൻടു ഫൈനൽസ്. ഓ, എടുക്കട്ടെ, എടുത്തോണ്ട് പോണേ. റെഡി? ഓക്കെ ഓക്കെ. 3, 2, 1, go. ആദ്യത്തെ വാക്ക് നീ, രണ്ടാമത്തെ എൻ. സർഗ സൗന്ദ് അല്ല, എൻ്റെ എൻ്റെ എൻ. എനിക്ക് കേട്ടി നീ എൻ, നീ എൻ, നീ നാവോ രാം കുളമ്പും പൂതേ കുളമ്പോ നീ എക്കളിന് കരവായി കുളിരി എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഫൈനൽസിൽ കയറി തോറ്റൊഴിഞ്ഞ് ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല. അതായത് ഒരുത്തന്റെ സന്തോഷം മറ്റുള്ളവന്റെ വേദന, അത് കണ്ട് സന്തോഷിക്കുന്ന പ്രേക്ഷകർ, അതാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയുടെ ഈ മൊത്തത്തിൽ ഈ ടോട്ടലി ഒരു അവസ്ഥ ഇതാണ്. കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ പൊട്ടും റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിന് 13 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ഷാനിക്കയുടെ ടീം, കാർത്തിക് സൂര്യയുടെ ടീം ഫൈനൽസിലേക്ക് കയറി. ടോട്ടൽ 40 പോയിന്റ്. മഴയിൽ മനോരമയില് ജോലി ചെയ്യുന്ന നമ്മൾ തമ്മിൽ ഒരു മത്സരം ഇല്ല. മത്സരം എപ്പോഴാണ് കണക്കാക്കുന്നത്? അങ്ങനെയല്ലേ, നമ്മൾ തമ്മിൽ ഒരു മത്സരം തോറ്റല്ലോ. അല്ല, ഈ മത്സരം എപ്പോഴാണ് വരുന്നത്?
ഒരു പോയിന്റ് ഒക്കെ വരുമ്പോഴല്ലേ, അതുകൊണ്ട് എന്റെ പോയിന്റ് മുഴുവൻ ഞാൻ ഇങ്ങനെ എടുക്കുക. അവസാനം ഇനി ഇനി നമ്മൾ തമ്മിൽ ഒരു മത്സരവും ഇല്ല, കാര്യം നിങ്ങൾ ഇതിലില്ല. ഓക്കെ, അപ്പൊ ഇനി ഫ്രീ ആയിട്ടിരുന്ന് നിനക്ക് ആവശ്യം പോലെ കൗണ്ടർ പറയാം. ഇനി മീനാക്ഷി ഉടൻ പണം, അത് മാത്രമാണ് ഒന്നാം സമ്മാനം നമ്മുടെ ഫ്ലോ. അതാ ഡെയിനെ, നിങ്ങൾ വേണേ ഒരുമിച്ച് ഒന്നായിട്ട് ക്ലബ് ചെയ്തോ. ഉടൻ പണവും ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരി നമ്മുടെ കപ്പ് ചെറിയ പള്ളിപ്പുത്ത് ഇനി നമ്മൾ ഫൈനൽസിലേ കാണുള്ളൂ. കല്യാണ പരിപാടി കഴിഞ്ഞാനും ഇതൊരു അഭിമാന വിജയം ആണ്. അപ്പൊ സൂപ്പർ ഫൺ കുടുംബത്തിൽ ഈ ആഴ്ച നമ്മൾ മത്സരങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെടുത്ത് ഒന്ന് ചോദിച്ചറിയണം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹം എനിക്ക് അശരീരിയായിട്ട് കിട്ടിയതുകൊണ്ട് ഡെയിന്റെ അമ്മേ ഇതെല്ലാം ഇല്ല, ഞാനില്ല ചെറുപ്പം മുതലേ നിനക്ക് അഭിനയത്തിനോട് താല്പര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വരും. നല്ല കാര്യമാണ് ചോദിക്കുന്നത്. ഈ ഒരു വളർച്ചയിൽ നമുക്ക് അച്ഛനും അമ്മയോട് ചോദിക്കാം, അവരുടെ ഒരു സന്തോഷം. കുഞ്ഞുനാൾ മുതലുണ്ടായിരുന്നോ അളിയന് ഇങ്ങനെ ആക്ടിങ്ങിനോടുള്ള ഒരു പാഷൻ? 3-3.5 വയസ്സ് മുതല് ആക്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗനവാടിയെ പോകുമ്പോ തുടങ്ങി, ക്ലാസ്സിൽ പോവാൻ നല്ല ഇഷ്ടാണ് ആൾക്ക്, സ്കൂളിൽ പോവാൻ നല്ല ഇഷ്ടാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും മടിയാന്ന് നമ്മളെ അറിയിക്കില്ല, അതിന് പകരം ആക്ട് ചെയ്യാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോകുന്ന നേരം വരെ ഒരു അസുഖം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് യൂണിഫോം ഒക്കെ മാറിപ്പിച്ച് നല്ല ഇതിൽ അങ്ങോട്ട് വിടുന്ന നേരത്ത് പെട്ടെന്ന് ഛർദി വരും. അത് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല എന്തുകൊണ്ടാ അങ്ങനെ. അപ്പൊ ഛർദിയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മള് അന്ന് പോണ്ട എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. പിന്നെ അത് റിപ്പീറ്റ് ആവില്ല, അതാണ് അഭിനയത്തിന്റെ ഒരു കഴിവെന്ന് പറയണത്. അത് ഒന്നിടപെട്ട ദിവസമൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോ നമ്മൾ ശ്രദ്ധിച്ചപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊണ് കഴിക്കാൻ ഇരിക്കുന്ന നേരത്ത് ചോറ് വായില് വെച്ച് ചവയ്ക്കും, കുറച്ച് വെള്ളം കൂടെ മിക്സാക്കും. അത് നമ്മളത് അറിയില്ല. നമ്മള് അവൻ പോകുന്ന തിരക്കില് അവന്റെ ബാഗ് ശരിയാക്കലും അങ്ങനെയൊക്കെ ഉള്ള തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞ് ഓട്ടോ വന്ന് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു ഛർദി അങ്ങോട്ട് പോയി. അതൊരു 3-3.5 വയസ്സൊക്കെ ആയപ്പോ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വലിയ ക്ലാസ്സുകളിൽ എത്തിയപ്പോ അതിന്റെ ലെവലുകള് ഇങ്ങനെ കൂടി. ആക്ടിങ്ങിന്റെ ലെവല് കൂടി. അപ്പൊ അന്ന് തന്നെ മനസ്സിലായിണ്ട്, 3 വയസ്സ് തുടങ്ങിയെ മനസ്സിലായിണ്ട് ആക്ടിങ്ങിലാണ് ശോഭിക്കാന്ന്. അന്നവരെ മനസ്സിലാക്കിപ്പിക്കണായിരുന്നു, അതായിരുന്നു എന്റെ ലക്ഷ്യം. ക്ലാസ്സിൽ പോവാതിരിക്കാനുള്ള ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിലെ മുതലേ കാണിക്കാവുന്ന മുഴുവൻ ഉടായ്പും കാണിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരാളാണ് കാർത്തിക്. അല്ലേ കാർത്തിക്? ഓ, ഞാൻ കൊച്ചിലെ ഭയങ്കര പാവായിരുന്നു. ആ അല്ലെ, 12-ാം ക്ലാസ്സിലെ പ്രണയം ഞാനിങ്ങനെ അറിഞ്ഞു. ഓ, 12-ാം ക്ലാസ്സിലെ പ്രണയം നിങ്ങൾ അറിയണോ? ഏഷ്യാവുള്ളൊരു കഥയാണ്. ഒന്ന് പറഞ്ഞു കാർത്തിക്. അത് പ്രണയമല്ല വെച്ചാൽ, ആക്ച്വലി ഈ +2 പഠിക്കുന്ന സമയത്ത്, പാസ്സായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞാൽ ഇപ്പോഴേ നീ പെൺകുട്ടിയെ കണ്ടു വെച്ചോണം, പിന്നെ പിന്നെ ആയി കഴിഞ്ഞാൽ നിനക്ക് പെണ്ണ് കിട്ടൂല. അങ്ങനെ വിശ്വസ. ആ ടെൻഷൻ കാരണം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 8-ാം ക്ലാസ്സിൽ ഒരു സുന്ദരിയായ കുട്ടി, 8-ാം ക്ലാസ്, ഞാൻ 12-ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഒരു ദിവസം ഇങ്ങനെ കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പോയി പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ചേട്ടനെ ഞാൻ അങ്ങനെയല്ല ചേട്ടോ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ഓടി അപ്പൊ തന്നെ ഓടി. എന്റെ മനസ്സിൽ വിഷമം, പിഞ്ച് ഹൃദയം. ഞാൻ ഈ ഇരിക്കണ രണ്ടെണ്ണത്തിനെടുത്ത് അഖിലേഷും മിനു, ഇവന്റെ വീട്ടിലെ ഫ്രണ്ടില് ഇന്ന് സംസാരിക്കണം. ഇവൻ ആക്റ്റീവിൽ ഇരിക്കുന്ന അവന്റെ അടുത്ത് ഞാൻ പറയണടാ, അവള് പറഞ്ഞടാ അവളുടെ അമ്മയുടെ അടുത്ത് അവള് പറയുമെന്ന്, എനിക്ക് ഇനി ഇതുപോലത്തെ ഒരു കുട്ടിയെ കിട്ടുവളിയാ. അപ്പൊ നമ്മള് വിഷമിച്ചിരിക്കണം, സെന്റിമെന്റലാ, ഭയങ്കര ഇമോഷണലായി പോയെ. അപ്പോഴാണെങ്കിൽ വിനു പറഞ്ഞ്, നിനക്കടാ അത്രയ്ക്ക് ഇഷ്ടമുള്ളവളെങ്കിൽ നീ പോയി അവളുടെ അമ്മയുടെ അടുത്ത് പറയടാ. എന്തായാലും വീട്ടിൽ പോയി ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ അമ്മയുടെ അടുത്ത് 12-ാം ക്ലാസ്സിൽ അവൻ പോയി പെണ്ണ് ചോദിക്കുന്നു. അപ്പോ നോക്കിയപ്പോ അവിടെ KSRTC ബസ് വന്ന് നിൽക്കുന്നു, അവളുടെ അമ്മ അച്ഛനും ഇറങ്ങുന്നു. അവളുടെ അമ്മ വനിതാ കമ്മീഷനിലാണ്, അച്ഛൻ പോലീസിലാണ്. അച്ഛൻ പോലീസില്. നല്ല സെലക്ഷൻ. നീ പറഞ്ഞു ഏൽപ്പിച്ചതാണോ ഇത്? സത്യമായിട്ട് നടന്ന സംഭവമാണ്. എന്നിട്ട് ഇറങ്ങുന്നു. അപ്പം ഞാൻ പറഞ്ഞ്, എടാ വിനു എന്തായാലും നീ പറഞ്ഞില്ല, അവളുടെ അമ്മയാണ് അവരുടെ അവിടെ വരണത്. എന്റെ ജീവിതത്തിന്റെ കാര്യമാണ്, ഞാൻ അമ്മേനോട് തിന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞ് അഖിലേഷിന്റെ കൈ പിടിച്ച് വാളിയാന്ന് പറഞ്ഞു.
വാളിയാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ എവന്റെ ആക്റ്റീവ് ടയറിന്റെ പാട് മാത്രം അവിടെ കാണാം. യോ മുങ്ങി അവന്റെ കൈയും പിടിച്ച അഖിലേഷിനടുത്ത് പറഞ്ഞു, എടാ നമുക്ക് പോയി പറഞ്ഞാലാ നീ വാളിയ ഞാൻ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു. അവൻ എനിക്ക് ആത്മവിശ്വാസം തന്നു തന്നു. നൻപൻ നൻപൻഡാ അവൻ അന്നും ഇന്നും നൻപനാണ്. ഞങ്ങൾ പോയവളുടെ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, ആന്റി എനിക്ക് ബി ബി എ പഠിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ ഡൽഹിയിൽ പോയി ബി ബി എ പഠിച്ചിട്ട് 100,000 രൂപയുടെ ഒരു ജോലിയായിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഞാൻ ആന്റിയുടെ അടുത്ത് വരും. വന്നിട്ട് ഞാൻ ചോദിക്കും, ആന്റി എനിക്ക് ആന്റിയുടെ മോളെ കെട്ടിച്ച് തരുമോ? ഞാൻ എനിക്കറിയാം, എനിക്ക് 100% ഉറപ്പുണ്ട്. അവൾ ഇന്നലെ ആന്റിയുടെ അടുത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്ത് തരും. അപ്പൊ അവളുടെ അമ്മ ഇങ്ങനെ അങ്ങനെ പ്രപ്പോസ് ചെയ്ത് അത് അന്ന് കഴിഞ്ഞപ്പോ അവളുടെ അച്ഛനോട് വന്നു. അച്ഛൻ വന്നപ്പോഴത്തേക്ക് എവനെ കാണാനില്ല പിന്നെ. പക്ഷെ 2 സെക്കൻഡ് കഴിഞ്ഞ വന്നു. അല്ല, ഇവൻ ഡൽഹിയിൽ പഠിക്കാൻ ബി ബി എ പഠിക്കാൻ ഡൽഹിയിൽ പോയി ഗ്യാപ്പിൽ അവൻ പോയി, അവൻ അഡ്മിഷൻ എടുക്കാൻ പോയി. പോയാ അപ്പൊ ആന്റി പറഞ്ഞ് മനസ്സിലാക്കി, എന്തോ ഭാഗ്യം കൊണ്ട് അവര് തല്ലിയില്ല എന്നെ. അത് വേറൊന്നും കൊണ്ടല്ല, നീ പറഞ്ഞതോ ഒരു വിവരക്കേട്. അവര് നിന്നെ തല്ലി അതിലും വലിയ വിവരക്കേടാവുന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഗട്സ്, ആ ഗട്സാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്, ഇവിടെ എത്തിച്ചേക്കുന്നത്. ആ സത്യം, ഞാൻ ഡൽഹി പോയി പഠിച്ചു, ഞാൻ ബി ബി എ പഠിച്ചു, എം ബി എ പഠിച്ചു, എന്നിട്ട് ഞാൻ ജോലി വാങ്ങി. പക്ഷെ 15,000 രൂപയുടെ ജോലി ആയിരുന്നു എന്നേ ഉള്ളൂ. 100,000 വരെ എത്തിപ്പെടാൻ പറ്റി. 85,000 രൂപ മമ്മിയോട് കടം പറഞ്ഞു. എന്നിട്ട് പക്ഷെ ഞാൻ അവിടെ ആവുമ്പോൾ യുമാർ എനിക്ക് വിളിച്ച് അപ്ഡേറ്റ് വരുമായിരുന്നു. അളിയ അവള് കടയിൽ സാധനം വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയട്ടെ, ഇവന് ഏറ്റവും അയ്യോ ഇവൻ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോൺഫിഡൻസും ഈ തള്ളാനുള്ള കഴിവുകളും. പക്ഷെ വേറെ കാര്യം, ആ 12-ാം 8-ാം ക്ലാസ് തൊട്ട് ഇപ്പോഴും വലിയ ഭാഗ്യമല്ലേ, ഇത്ര കൊല്ലമായിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുവരെ അല്ലടാ ആ കുട്ടി ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടി നന്നായിട്ട് ജീവിച്ചു പോകും. ആ കൊച്ചായ നിന്റെ ഭാഗ്യം, ചെറുതിലെ മീനാക്ഷിയുടെ പോലത്തെ സ്വഭാവമുള്ള ആരുടെങ്കിലും അടുത്താണ് ചെന്ന് പെട്ടിരുന്നെങ്കിൽ ടയറിന്റെ അല്ലേ കാറ്റ്, അങ്ങനെ പല കഥകളും നമ്മളിവിടെ കേട്ടു. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചെറുതിലെ ആരൊക്കെയോ കുഞ്ഞിലെ മീനാക്ഷിയുടെ പുറകിൽ നടന്നെന്നോ അവർക്ക് നേരിടേണ്ടി വന്നത് ഭയങ്കര ഭീകരമായ പ്രശ്നങ്ങളൊക്കെ ആണെന്ന്. എന്താണ് മീനാക്ഷി അതിലൂടെ എന്തായാലും ഇത്രയായി? അല്ല അതല്ല, അതെന്താ സംഭവം എന്ന് വെച്ചാല്, എന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ആരെങ്കിലും, ഞാൻ ഈ തുള്ളിച്ചാടി നടക്കുന്നതുകൊണ്ടും ഞാൻ ചെക്കന്മാരോടൊക്കെ ഭയങ്കര കമ്പനിയാ, അവരായിട്ട് കൂടുതലും തല്ലുകൂടാ. അപ്പം എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒരു പുള്ളി പ്രപ്പോസ് ചെയ്തു. അപ്പൊ അതിന് മുമ്പ് ഇവൻ എന്റെ ഒരു ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവൻ എന്റെ അടുത്ത് വന്നേക്കുന്നത്. അപ്പൊ പറഞ്ഞു കൊറേ പറഞ്ഞ് ഞാൻ അവസാനം ഗതി കെട്ടു. നടക്കണ്ട 2-3 വാർണിംഗ് ഞാൻ കൊടുത്തു. നടക്കണ്ടെന്ന് പറയുന്നു, കേൾക്കുന്നില്ല, അത് ചെയ്യുന്നു ഒക്കെ ചെയ്ത് ലാസ്റ്റ് വന്നിട്ടോ നടക്കും. പിന്നെ എനിക്ക് അവസാനം ഇവനോട് ഭയങ്കര ദേഷ്യമായി. എന്റെ പുറകെ കിടക്കുന്നത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഇവനാണെ വിക്സ് ഒക്കെ കൊണ്ടുവരും എന്നെ കരയുമ്പോ. ആ എന്താ ബാം ഒക്കെ കൊണ്ടുവന്നിട്ട് എന്നെ കാണുമ്പോ കണ്ണിന്റെ അടിയിലൊക്കെ തുടച്ചിട്ട് കരയും. ആ വൻ സീനൊക്കെ ആകും. ആക്ടിംഗ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ചാനൽ ലാസ്റ്റ് എന്ന സംഭവം എന്ന് വെച്ചാൽ, സ്കൂള് തുറന്ന സമയത്ത് ഞാൻ ഇവനായിട്ട് സംസാരിച്ച് ഞങ്ങള് ഭയങ്കര അടിയായി. ഞങ്ങൾ ഭയങ്കര ബഹളം. ലാസ്റ്റ് എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വാശി തീർക്കണം. ഞാൻ ചെന്ന് അവന്റെ സൈക്കിളിന്റെ കാറ്റ് കുത്തിയിട്ടു. പിന്നെ അവന്റെ ഷർട്ട് മൊത്തം വലിച്ചു കീറി, കണ്ണി മുളക് പൊടി ഇട്ട് മസാല. വളരെ നല്ല 3 കുട്ടികളെ ആണല്ലോ ദൈവമേ ഈ ആഴ്ച കിട്ടിയത് എന്നോർക്കുമ്പോൾ എനിക്ക് അത് വളരെയധികം സന്തോഷമുണ്ട്. കഥകൾ മാത്രം പറഞ്ഞിരുന്നാ പോരെ, നമുക്കൊരു ചെറിയ സ്പെഷ്യൽ പെർഫോമൻസ് ആയാലോ. ഓക്കെ, നമ്മുടെ റിമു ഒരു ഒരു നല്ലൊരു പാട്ട് പാടും. നമ്മുടെ ചേട്ടന്റെ ഒരു പെർഫോമൻസ്, ചേട്ടൻ കടം വായിച്ചാലോ. കടം ചേട്ടൻ, കടം ചേട്ടൻ ജീവാ, ആ നല്ലൊരു പാട്ട് എന്നാലും ഇവര് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്ത്, അതായത് അവതാരം എന്ന സിനിമയില്, ജോഷി സാറിന്റെ അവതാരം സിനിമയില് ദീപക് ദേവ്, ദീപക് ദേവിന്റെ മ്യൂസിക് ഡയറക്ഷൻ, ആ പാട്ടില് കടം വായിച്ചേക്കുന്നത് നമ്മുടെ ചേട്ടനാണ്. ആ പെർഫോമൻസ് അപ്പൊ നമുക്ക് വേണ്ടി ഇപ്പൊ ഒന്നുകൂടെ. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുല തിന്നൽ, കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്ന
വളരെ സന്തോഷം. സത്യത്തിൽ എനിക്ക് അറിയത്തില്ലല്ലോ, നമ്മള് പാടുമ്പോ അറിയത്തില്ല ആരൊക്കെ ഓർക്കസ്ട്ര പ്ലേ ചെയ്തെന്ന്. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. നല്ല കലക്കനായിട്ട് ചേട്ടൻ ഒരു നല്ല കൈയടി കൊടുക്കാം, നല്ലൊരു കൈയടി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഈ ആഴ്ചയിലെ സൂപ്പർ ഫണ്ട് കുടുംബത്തിന്റെ 50-ാമത്തെ എപ്പിസോഡിന്റെ വിജയ് ആരാണെന്നറിയാൻ ഇനി ഒറ്റ മത്സരം കൂടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഫൈനൽസിലേക്ക് പോവാണ്. ഫൈനൽ റൗണ്ടിന്റെ പേര് ക്യാപ്റ്റനെ കാത്തോളി എന്നാണ്. ഓക്കെ, അപ്പൊ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത് റിമുവിന്റെ ടീമും ഷാനിക്കയുടെ ടീമും ആണ്. നിങ്ങളാണ് ഫൈനൽസിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. കാർത്തിക് സൂര്യ വേഴ്സസ് മീനാക്ഷി. ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി വേഴ്സസ് ഉടൻ പണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ചെറിയൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ 40 പോയിന്റും 50 പോയിന്റും ഒക്കെ നമ്മൾ സീറോയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഫൈനൽസിൽ നമ്മൾ ഒന്നേന്ന് മത്സരിക്കും. ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി ടീമിന് വേണ്ടിട്ട് ഷാനിക്ക ഗോദയിലേക്ക് ഇറങ്ങുന്നു. ഉടൻ പണം ഫോറിന് വേണ്ടിയിട്ട് റിമൂവ് ഇറങ്ങുന്നു. രണ്ടുപേരും വാ. നിങ്ങളുടെ രണ്ട് ടീമിന്റെ ക്യാപ്റ്റൻസും സ്പേസ് ഷട്ടിലിൽ ലോക്കായിരിപ്പുണ്ട്. അധികം സമയമില്ല, ഇത് നേരെ ശൂന്യാകാശത്തേക്ക് പോകാൻ. അതിനു മുമ്പ് ഈ കൂട്ടത്തിൽ നിങ്ങളുടെ ക്യാപ്റ്റന്റെ ഈ ഒരു ലോക്ക് ചെയ്തിരിക്കുന്ന ലോക്ക് തുറക്കാനുള്ള ഒരു കീ ഈ കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്. ചിലപ്പോൾ സാറ്റലൈറ്റിലാകാം, ചിലപ്പോൾ ഡിഷിലാകാം, കല്ലിനകത്തിൽ എന്തായാലും ഇല്ല. ഷാനിക്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷാനിക്കയുടെ ടീമിൽ നിന്ന്, കാർത്തിക് സൂര്യയുടെ ടീമിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത്? എഴുന്നേറ്റ് നിൽക്കൂ. ഓക്കെ, റിമൂവിന്റെ ടീമിൽ നിന്ന് റിമൂവിനെ രക്ഷിക്കാൻ ആരൊക്കെയാണ് വരുന്നത്? എഴുന്നേറ്റ് നിൽക്കൂ. ആ, അപ്പൊ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം. വാ. എനിക്ക് രണ്ടുപേർക്ക് കൂടെ ഇറങ്ങി ചുമ്മാ പരതാൻ പറ്റത്തില്ല. ഇതിൽ ഒരാൾ മാത്രമാണ് പോയി ഈ ഡിഷിനകത്തിലാണോ സാറ്റലൈറ്റിലാണോ താക്കോൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നുള്ളൂ. ആ കിട്ടുന്ന താക്കോൾ നേരെ അപ്പുറത്തെ ആളുടെ കൈ കൊണ്ട് കൊടുക്കുക. ആ ആളുടെ ദൗത്യം എന്ന് പറയുന്നത് ജസ്റ്റ് ആ ലോക്ക് തുറക്കുക എന്നുള്ളതാണ്. ഡമ്മി കീസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ കീ കിട്ടിക്കഴിഞ്ഞാലും ശരിക്ക് തുറന്നു നോക്കുക, ചിലപ്പോൾ അത് ഒറിജിനൽ ആവാം. പിന്നെ ഇനി അഥവാ കീ എങ്ങാണ് തുറന്നില്ലെങ്കിൽ എടുത്ത് വെറുതെ അപ്പുറത്തോട്ട് എറിയരുത്. ഓക്കെ, കിട്ടുന്ന കാര്യങ്ങൾ, കിട്ടുന്ന കീകൾ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ ഇത്ര സമയമൊന്നുമില്ല, എത്രയും വേഗം ലോക്ക് തുറന്നാൽ ക്യാപ്റ്റൻ പുറത്തിറങ്ങും, ഇല്ലേ റോക്കറ്റ് പോകും. വളരെ നാളുകൾക്ക് ശേഷം ഒരു വിജയം തേടി ഷാനിക്കയും ഹാട്രിക് വിജയത്തിലേക്ക് റിമൂവും. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഒന്നുകിൽ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരിയിലൂടെ ഷാനിക്ക ചിലപ്പോൾ വിജയത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഉടൻ പണത്തിലൂടെ റിമൂ ഹാട്രിക് അടിക്കും. ഓക്കെ, 3, 2, 1, ഗോ. ആ എല്ലാം നല്ലോണം കിട്ടുന്ന താക്കോലുകൾ അമ്മാവിന്റെ കയ്യിൽ കൊടുക്കുക. അമ്മാവിനത് തുറക്കും, ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കും. ഇനി അഥവാ തുറന്നില്ലെങ്കിൽ അമ്മാവ താക്കോൽ എറിയരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. അയ്യോ, എറിഞ്ഞു കളഞ്ഞു താക്കോലുകൾ. താക്കോലുകൾ ഈ ആഴ്ചയിലെ സൂപ്പർ കുടുംബത്തിന്റെ 50-ാമത്തെ ദിവസത്തെ വിജയ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഇതാ വിജയ കിരീടമണിയുന്നു കാർത്തിക് സൂര്യയുടെ. ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരിയുടെ
ചാനിക്കട വിജയം. ഓക്കേ, ഇതിനിടയിൽ മറന്നുപോയൊരു മുഖമുണ്ട്, ആ സാറ്റലൈറ്റിൽ ഇറക്കി വിടൂ. അയ്യോ, നീ എന്റെ ഹാർട്ട് ട്രിക്കിലാണ്. ആരും തടയരുത്, തന്നെ ഞാൻ തുറന്നു വിടും. നല്ല കൈഡ് കൊടുക്ക്, റിമൂവ് ദാ ഇറങ്ങുന്നു. എനിക്ക് എന്തോ നടക്കാനൊന്നും പറ്റുന്നില്ല. റീമി, ഞാൻ എടുക്കണോടി. ഓക്കെ, ഈ ആഴ്ചയിലെ സൂപ്പർ ഫണ്ട് കുടുംബത്തിന്റെ രണ്ട് ഫാമിലിയും, ഒരു ഓൾറെഡി ഒരു ഫാമിലി ഇവിടെ ഉണ്ട്, മീനാക്ഷിയുടെ ഫാമിലിയും ഡെയിന്റെ ഫാമിലിയും ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എല്ലാ ടീം അംഗങ്ങളും ഫാമിലി എത്തി. വിതോണ അണ്ണനോടെ പ്ലീസ് ഇവിടേക്ക് വരും. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഇവിടെ നിന്ന് റീമിയുടെ മുഖം കാണാനാണ് ഇഷ്ടം. പക്ഷെ നീ ചിന്തിക്കണം കേട്ടോ, എപ്പോഴെപ്പോഴും തോറ്റ ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത് നമ്മുടെ ജയിച്ച ആൾക്കാർക്ക് ഒരു കുറവാണ്. ആരും വിട്ടരുത്, അവക്ക് വെള്ളം കുടിക്കാൻ സമയമായി. ഞാൻ അവക്ക് വെള്ളം കൊടുക്കട്ടെ, നല്ല ക്ഷീണം കാണും കുട്ടിക്ക്. ഓക്കെ, അപ്പോ ഗംഭീര മത്സരമായിരുന്നു ഈ ആഴ്ചയിലെ സൂപ്പർ ഫണ്ട് കുടുംബത്തിന്റെ. ദേഷ്യത്തിലല്ല കേട്ടോ, മൂന്ന് ഫാമിലിയും ഗംഭീര മത്സരമായിരുന്നു, അടിപൊളിയായിരുന്നു എല്ലാരും. ഡെയിൻ, സൂപ്പർ ഫണ്ട് കുടുംബം എങ്ങനെയുണ്ടായിരുന്നു? ഇതെല്ലാം ആദ്യം സ്നേഹം കൊണ്ട്. ഞാൻ മത്സരത്തിന്റെ കാര്യമോ നീ തോറ്റതോ ആദ്യം പുറത്തായതോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇത്ര വിഷമമില്ലായിരുന്നു. ശരി, ഓക്കെ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, നമ്മള് ഇപ്പോ ഞങ്ങൾ കുറെ നാളായിട്ട് ഇപ്പൊ ഉടൻപണമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോരമയിൽ തന്നെ പല ഷോയിലൊക്കെ വരണമെന്ന് നമുക്ക് ഉള്ളുകൊണ്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഈ ഷോയും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ടെലികാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഷൂട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ തോറ്റുപോയി എന്ന് വിചാരിച്ച എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. നിന്റെ മോഡലേഷൻ കേട്ട് അതുപോലെ തോന്നുന്നു. അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു. അപ്പോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഭയങ്കര എന്താ പറയാ, ഉച്ചയിലെത്തിച്ചു ഹാപ്പിനെസിന്റെ. മീനാക്ഷി, എന്തോ പറയൂ. വിധുചേണാണെങ്കിലും ഷാനിക്കാണെങ്കിലും റിമിചേച്ചി ആണെങ്കിലും വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ജീവനെ നേരത്തെ അറിയാവുന്നതുകൊണ്ടാ പ്രശ്നമില്ല. പക്ഷെ ഇവര് മൂന്നുപേരും നമ്മൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ലൈക്ക് ഇവരോട് ചില കാര്യങ്ങൾ പറയാമോ പറയാൻ പറ്റുമോ നമുക്ക് ആ ഉള്ളിലൊരു ഇതുണ്ടാവില്ല. പക്ഷെ ശരിക്കും ആ ഒരു സ്പേസ് ഇവര് തന്നിട്ടുണ്ട്, ഈ ഷോയില് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. സ്പേസ് ഞാൻ കൊടുത്തുകൊണ്ട് എന്നെ റോക്കറ്റ് കയറ്റി സ്പേസിൽ വിട്ടു. വിജയോട് ചോദിക്കട്ടെ, വിജയ് ദീപാവലി, ആ ദീപാവലിയുടെ ഇനി പറയാം. ഇനി നീ വേണേ പുറത്തിറങ്ങി പറയാം എന്റെ വിജയം ആഘോഷിക്കാൻ. ഒരു സംശയമുണ്ട്, ഈ വർഷം ഞങ്ങളുടെ ബമ്പർ ചിരിയുടെയും കൂടെ വിജയം ആഘോഷിക്കാനുള്ള ദീപാവലി. എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ഫൺ കുടുംബം? ഇന്ന് ഈ ഫ്ലോറിൽ വന്നപ്പോ എന്റെ മനസ്സിൽ വേറൊന്നും അല്ലായിരുന്നു, ഫണ്ണാക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക, എല്ലാവരുടെ കൂടെ അടിച്ച് പൊളിക്കുക. പിന്നെ ഷാനിക്കാനെ ക്യാപ്റ്റനായി കിട്ടിയതും വലിയൊരു ഭാഗ്യമായിരുന്നു. കാരണം പാവം പോലെ ഇരിക്കുന്നെങ്കിലും നല്ല കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ള നല്ല മനസ്സുള്ള മനുഷ്യനാണ്. എന്തായാലും ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ടു ദ എൻറ്റയർ ക്രൂ ആൻഡ് എൻറ്റയർ ടീം. ഒന്നുകൂടെ താങ്ക് യു, ഹാപ്പി ദീപാവലി. അപ്പൊ ഇനി നമുക്ക് സമ്മാന ചടങ്ങിലേക്ക് കടക്കാം അല്ലേ? അപ്പൊ ഈ ആഴ്ചയിലെ സൂപ്പർ ഫണ്ട് കുടുംബത്തിലേക്ക് വന്ന ഡെയിനും ഡെയിന്റെ ഫാമിലിക്കും നമ്മളുടെ വക ഒരു ചെറിയ സമ്മാനം. സമ്മാനം ആയതുകൊണ്ട് എനിക്ക് ആദ്യം വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അതാണ് ക്യാപ്റ്റൻസ് പ്ലീസ്. എല്ലാരും മീനാക്ഷി, മീനാക്ഷിയുടെ ഫാമിലി, അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർ ഫൺ കുടുംബത്തിലെ ഒരു ചെറിയ സ്നേഹം, ക്യാപ്റ്റൻസ് പ്ലീസ്. ഈ ആഴ്ചയിലെ സൂപ്പർ ഫൺ കുടുംബത്തിന്റെ 50th എപ്പിസോഡിന്റെ വിജയിക്ക് സമ്മാനം കൊടുക്കാനുള്ള സമയമാണ്. ഷാനിക്കയുടെ ടീം, കാർത്തിക്, സൂര്യ ആൻഡ് ഫ്രണ്ട്സ്. Yeah.
ഓക്കെ, വിജയികൾക്ക് ഈസ്റ്റി നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ക്യാപ്റ്റൻസ് പ്ലീസ് കൊടുക്കൂ. ചായ കുടിക്കും. ചായപ്പൊടി തീർന്നിട്ടില്ല. ദേവ് സ്നാക്സിന്റെ തിരിച്ചു പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ സ്നാക്സ് കഴിച്ചോണ്ട് പോകാം. ദേവ് സ്നാക്സിന്റെ ഒരു അടിപൊളി സമ്മാനം സ്നാക്സ് കഴിച്ചോണ്ട് പോകൂ. എം ഫോം നൽകുന്ന വേറൊരു കിഡിലും സമ്മാനമുണ്ട് ക്യാപ്റ്റൻസ്. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായില്ലേ? ഓ എന്റെ പൊന്നളിയ, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഇത്രയും മാത്രം ഗിഫ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുന്നതല്ല, എനിക്കിതൊരു ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. പക്ഷേ ഈ സന്തോഷത്തേക്കും ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. രമ്യ ചേച്ചി, ഇത്രയും നമ്മുടെ ഈ പരിപാടി അടിപൊളിയാക്കാൻ നമ്മളെ സഹായിച്ച അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവ നമ്മുടെ മുത്താണ്. അവന് സമ്മാനം തിരിച്ചു കൊടുക്കണോ? ഇല്ല, ഒരിക്കലില്ല. സ്നേഹമായിട്ട് ഞാൻ തരാം, പക്ഷേ ഒരു ഗിഫ്റ്റ് നിനക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജീവയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ എന്തായാലും നമുക്കത് കൊടുക്കാം അല്ലേ? ഹാ ജീവ, ഇതാണ് സമ്മാനം. മിസ്റ്റർ ബട്ട്ലർ റോബോ ഷെഫ് ഓട്ടോമാറ്റിക് മൾട്ടി യൂസ് കുക്കർ. പക്ഷെ ഇത് ഞങ്ങൾ തരണമെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് സമ്മർ സോട്ട് അടിക്കണമെന്ന് പറഞ്ഞു. അതെ, എന്താണ് ഇതിനെ പറ്റി നീ പറയണം. ഞാൻ ആദ്യമായിട്ട് ഒരാളെ കൊണ്ട് ഇത് പറയും. അല്ല, ഇത് ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ച ഈ പരിപാടി ചെയ്തോണ്ട് എനിക്ക് വലിയ താമസമൊന്നും ഇല്ല. ഒറ്റ ക്ലിക്കില് പാചകം വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാം. ഓക്കെ, പിന്നെ ഇതുള്ളപ്പോ അടുക്കള വേറെ ഉപകരണത്തിന്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ കുക്കിംഗ് ഗ്യാസിനേക്കാൾ ലാഭകരമാണ്. ഇനി എന്താ വേണ്ടത്? ഇത് പ്രഷർ കുക്കർ, സ്ലോ കുക്കർ, റൈസ് കുക്കർ, സോസ് പാൻ, സ്റ്റീമർ, കേക്ക് മേക്കർ, എഗ് മേക്കർ, യോഗർട്ട് മേക്കർ ആൻഡ് വാമർ. ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം. ഇനി കൂടുതൽ എന്നോട് പറയാമെന്ന്. ഇത് ഓൺലൈൻ സൈറ്റിലും വാങ്ങിക്കാം. എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ട്. www.mrbutter.com അതിനകത്ത് പോയത് വാങ്ങിക്കാം. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു, ഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു എല്ലാവരുടെയും. നിങ്ങളെ ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. സൂപ്പർ ഫൺ കുടുംബം ശരിക്കും രണ്ട് ദിവസം ഭയങ്കര ഫണ്ണായിരുന്നു. നിങ്ങളെല്ലാവരും അടിപൊളിയായിരുന്നു. കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ ഇതേപോലെ കിഡിലൻ ഫാമിലി ഒക്കെ ആയിട്ട്, കിഡിലൻ ഗെയിംസ് ഒക്കെ ആയിട്ട് വീറും വാശിയും ഹാട്രിക് ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ, കാർത്തിക്, മീനാക്ഷി, ഡേ ആൻഡ് ബൈ ഫ്രം സൂപ്പർ ഫൺ കുടുംബം കോപ്പവേർഡ് ബൈ ഇംപാക്ട്സ്, ദേവ് സ്നാക്സ്, ഈസ്റ്റി മെഡിമിക്സ്, ഡോട്ട് ഓ കെ ഷാംപു ആൻഡ് എംപമാരി ഡോട്ട് കോം. ഗുഡ് നൈറ്റ്.